വിശുദ്ധ മിഖായേലിന്റെ തിരുനാളാണ്. ഒക്ടോബർ 2-ാം തീയതി കാവൽ ദൂതന്മാരുടെ തിരുനാൾ നാം ആഘോഷിക്കുകയാണ്. ഇത്തരുണത്തിൽ എന്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്ന പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സ്നേഹത്തിൽ തടഞ്ഞു നിന്നുകൊണ്ട് എന്നെ സഹായിക്കുന്ന മറ്റൊരു കൂട്ടരാണ് വിശുദ്ധരായ മാലാഖമാർ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മാലാഖമാരുടെ തിരുനാൾ ദിവസത്തിൽ പരിശുദ്ധ മാലാഖമാരെ കുറിച്ച് അല്പനേരം ചിന്തിക്കാൻ, ദൈവസ്തുതിപ്പ് തങ്ങളുടെ ജോലിയായി സ്വീകരിച്ച് അനവരതം ദൈവത്തെ പാടിസ്തുതിക്കുന്ന പരിശുദ്ധ മാലാഖമാരോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ ഈ ദിനം നമുക്ക് കണ്ടെത്താം. പരിശുദ്ധ മാലാഖമാരുടെ സംരക്ഷണം എനിക്കും നിങ്ങൾക്കും കൂട്ടാകണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഈ ഒരു കൊച്ചു ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുക. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മാലാഖമാർ എന്നെയും നിങ്ങളെയും ദൈവത്തെ സ്തുതിക്കാൻ പഠിപ്പിക്കും. ദൈവത്തോടൊത്തുള്ള ജീവിതമാണ് പരിശുദ്ധ മാലാഖമാർക്കുള്ളത്. സങ്കീർത്തകൻ 91-ാം സങ്കീർത്തനം അത്തിരുനന്റെ സംരക്ഷണം എന്ന് പറഞ്ഞു വെച്ച് തുടങ്ങുന്ന ആ സങ്കീർത്തനത്തിൽ 11-ഉം 12-ഉം വചനങ്ങളിൽ വ്യക്തമായി ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട്: നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ ഭക്ഷിച്ചുകൊള്ളും.
പ്രിയപ്പെട്ടവരെ ദൈവദൂതന്മാർ നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാനിക്കും എന്നാണ് ദൈവകൽപ്പന പ്രകാരം ദൈവത്തിന്റെ പൈതലിനെ ദൈവത്തിന്റെ കുഞ്ഞിനെ കാത്തുപരിപാലിക്കാൻ നിയുക്തരാക്കപ്പെട്ടവരാണ് പരിശുദ്ധ മാലാഖമാർ. എന്റെയും നിങ്ങളുടെയും പാദം കല്ലിൽ തട്ടാതിരിക്കാൻ, നടന്നു പോകുന്ന വഴികളിൽ തടസ്സങ്ങൾ മുന്നിൽ കാണാതെ തട്ടിമറിഞ്ഞ് വീണു പോകുന്ന എന്റെ യഥാർത്ഥമായ അവസ്ഥയിൽ ഈ പാദങ്ങൾ തട്ടി ഞാൻ വീഴാതിരിക്കാൻ എന്റെ കയ്യിൽ എന്നെ കൈകളിൽ വഹിക്കുന്നവരാണ് പരിശുദ്ധ മാലാഖമാർ എന്നാണ് സങ്കീർത്തകൻ പറഞ്ഞു വെക്കുന്ന. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മാലാഖമാർ വലിയ പവറുള്ളവരാണ്. ഒപ്പം ദൈവത്തിന്റെ സൃഷ്ടിയാണ് മാലാഖമാർ. മനുഷ്യരെക്കാൾ പവറുള്ള കഴിവുള്ള വ്യക്തികളാണ് പരിശുദ്ധ മാലാഖമാർ. സ്വർഗത്തിൽ വസിക്കുന്നവരാണ് അവർ. ഈ മാലാഖമാർ ദൈവത്താൽ യേശു ക്രിസ്തുവിനാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഇവരുടെ ലെവൽ ഓഫ് എക്സിസ്റ്റൻസ് എന്ന് പറയുക, ദൈവത്തിന്റെ സൃഷ്ടികളിൽ ആദ്യത്തെ സൃഷ്ടിയാണ് പരിശുദ്ധ മാലാഖമാർ. യേശു ക്രിസ്തുവിനാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് പരിശുദ്ധ മാലാഖമാരെന്ന് വിശുദ്ധ പൗലോസ്ലീഹ കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 1:13 മുതലുള്ള വചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇപ്രകാരം നാം കാണുകയാണ്. 15 അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും എല്ലാ സൃഷ്ടികൾക്കും മുമ്പുള്ള ആത്മജാതനുമാണ്. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള അദൃശ്യവും ദൃശ്യവുമായ എല്ലാ വസ്തുക്കളും യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ പരിശുദ്ധ മാലാഖമാർ യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് പൗലോസ്ലീഹ നമ്മെ പഠിപ്പിച്ച് വെക്കുന്നുണ്ട്. മാലാഖമാർ ഉൾപ്പെടെ ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ, ഈ ലോകത്തിൽ സർവ്വതും സൃഷ്ടിക്കപ്പെട്ടവർ യേശു ക്രിസ്തുവിലൂടെ എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ മാലാഖമാർ എത്ര പേരുണ്ട് എന്നതിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. എക്സാക്ട് എണ്ണം നമുക്ക് അറിഞ്ഞുകൂടാ. വെളിപാടിന്റെ പുസ്തകത്തിൽ പരിശുദ്ധ മാലാഖമാരെ കുറിച്ച് 5:11 യോഹന്നാന് കിട്ടിയ ദർശനത്തിൽ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്. പിന്നെ അവൻ സിംഹാസനത്തിന്റെയും ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും ചുറ്റം അനേകം ദൂതന്മാരെ കണ്ടു. അവരുടെ സ്വരവും ഞാൻ കേട്ടു. അവരുടെ എണ്ണം 10,000 ആയിരങ്ങളുടെ ആയിരങ്ങളുമായിരുന്നു. ഉച്ചസ്വരത്തിൽ അവർ ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ഉച്ചസ്വരത്തിൽ ഉദ്ഘോഷിക്കുന്ന പരിശുദ്ധ മാലാഖമാരുടെ ചിത്രം യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്, 6:10. ഒപ്പം തന്നെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ദേവാലയത്തിന്റെ നിർമ്മിതിയെ കുറിച്ചും ദേവാലയത്തിന്റെ മഹത്വത്തെ കുറിച്ചും ഒക്കെ പറഞ്ഞു വെക്കുമ്പോൾ കെരൂബുകളെ കുറിച്ചും അവരുടെ ഉദ്ഘോഷത്തെ കുറിച്ചും ഒക്കെ ശക്തമായി വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ പരിശുദ്ധ മാലാഖമാർ ഇടവിടാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ പരിശുദ്ധ മാലാഖമാർ തിരുനാൾ ദിവസത്തിൽ ത്രിത്വൈക ദൈവത്തെ സ്തുതിക്കാനാണ് എന്നോടും നിങ്ങളോടും സ്വർഗം ആവശ്യപ്പെടുക. പരിശുദ്ധ മാലാഖമാരെ പ്രസാദിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ത്രിത്വൈക ദൈവത്തെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറഞ്ഞ് ആരൊക്കെ സ്തുതിക്കുന്നോ അവരൊക്കെ പരിശുദ്ധ മാലാഖമാരെ പ്രീതിപ്പെടുത്തുകയാണ്. ദൈവത്തെ സ്തുതിക്കുക ഒഴികെ മറ്റൊന്നും ചെയ്യാൻ അറിയില്ല പരിശുദ്ധ മാലാഖമാർക്ക്. ദൈവ സ്തുതിപ്പുകളിൽ ദൈവത്തിന്റെ ആജ്ഞാനുവർത്തികളായി ദൈവത്തിന് മുമ്പിൽ വസിക്കുന്ന അവരെ ധ്യാനിക്കുമ്പോൾ, അവരോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, എന്നോടും നിങ്ങളോടും സ്വർഗം അടുത്തു വരിക തന്നെ ചെയ്യും. എന്റെയും നിങ്ങളുടെയും മനസ്സുകളോട് സ്വർഗം സംസാരിക്കുമാറ് പരിശുദ്ധ മാലാഖമാർ സ്തുതിപ്പിന്റെ മായാലഹരിയിലേക്ക്, ദൈവത്തിന്റെ ആനന്ദ ലഹരിയിലേക്ക് എന്നെയും നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധ മാലാഖമാർ ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം പേരുകളുണ്ട്. ബൈബിളിലെ പ്രധാനമായും 3 പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ മിഖായേലിന്റെയും വിശുദ്ധ ഗബ്രിയേലിന്റെയും റഫായേലിന്റെയും പേരുകൾ നാം കാണുകയാണ്.
ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12 അധ്യായം 1 വചനത്തിലും ലൂക്കാ സുവിശേഷം 1 അധ്യായം 26 വചനത്തിലും പരിശുദ്ധ മിഖായേൽ ദാനിയേലിന്റെ അടുത്തും പരിശുദ്ധ ഗബ്രിയേൽ പരിശുദ്ധ കന്യകയുടെ അടുത്തും കടന്നു വന്നതായി നാം കാണും. തോബിതന്റെ പുസ്തകത്തിൽ റഫായേൽ മാലാക തോബിതനെ തോബിയാസിനെ അനുഗമിക്കുന്നതും യാത്രയുടനീളം അവന്റെ കൂടെയായിരിക്കുന്നതും അവന്റെ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തുന്നതുമായി നാം തോബിതന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അങ്ങനെ പേര് ചേർക്കപ്പെട്ട് വിളിക്കപ്പെടുന്ന വിശുദ്ധന്റെ വിളിക്കപ്പെടുന്ന മൂന്ന് മാലാഖമാരാണ് മിഖായേൽ ഗബ്രിയേൽ റഫായേൽ മാലാഖമാർ. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം തന്നെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പരിശുദ്ധ മാലാഖമാരുടെ വലിയ ഒരു സാന്നിധ്യം. പരിശുദ്ധ മാലാഖമാർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ ദൈവത്തെ ഒരുമിച്ച് സ്തുതിക്കാനുള്ള ഒരു കഴിവ് പരിശുദ്ധ മാലാഖമാർക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ കാണുക ലൂക്കാ സുവിശേഷം 2:14 വചനത്തിൽ. പുത്രൻ ഈശോ മിശിഹ കാലത്തൊഴുത്തിൽ പിറന്നപ്പോൾ മാനവദൂതർ ഒരുമിച്ച് പാടി, അത്യുന്നതകളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്ന്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മാലാഖമാർക്കൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധ മാലാഖമാരുടെ ഗണങ്ങളിൽ 9 വൃന്ദം മാലാഖമാരുണ്ട്. താത്വികന്മാർ, ബലവാന്മാർ, പ്രാഥമികന്മാർ, സെറാഫുകൾ, ക്രോവേന്മാർ. പ്രിയപ്പെട്ടവരെ, അനേകം 9 വൃന്ദം മാലാഖമാർ, അനേകം ഗണങ്ങൾ മാലാഖമാരൊക്കെ നമുക്ക് വിശുദ്ധ ഗ്രന്ഥങ്ങളിലൊക്കെ വിശുദ്ധ താളുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഈ പരിശുദ്ധ മാലാഖമാർ നമ്മളെ സഹായിക്കുമോ? നിശ്ചയമായും ഈ പരിശുദ്ധ മാലാഖമാർ നമ്മളെ സഹായിക്കും. ദൈവദൂതന്മാർ ദൈവജനത്തിന്റെ ജീവിതത്തിൽ ഇടപെട്ട് ദൈവജനത്തെ ശത്രുക്കളെ മഹാമറി രക്ഷിച്ച അനേകം ചരിത്രങ്ങൾ നമ്മുടെ വിശുദ്ധന്റെ പഴയ നിയമത്തിൽ ഒരുപാട് പല യുദ്ധം വിജയിക്കാൻ മുന്നിൽ നിന്ന മാലാഖമാരെ ദൈവദൂതന്മാര് യുദ്ധപാളയത്തിലേക്ക് ഇറങ്ങി ശക്തമായി ദൈവിക പ്രവൃത്തികൾ ചെയ്യപ്പെടാൻ നിയുക്തരാകുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അശ്വഗുടനായ ഒരു ദൂതൻ മക്കബയുടെ മക്കബായസിന്റെയും കൂട്ടരുടെയും മുമ്പാകെ യാത്ര ചെയ്തതൊക്കെയായിട്ട് വചനം സാക്ഷ്യപ്പെടുത്തുമ്പോ, പ്രിയപ്പെട്ടവർ, തിരുനാൾ ആഘോഷിക്കുമ്പോ പരിശുദ്ധ മാലാഖമാരുടെ കൂടെ നടക്കാൻ കൂടി ഒന്ന് കൊതിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ പരിശുദ്ധ മാലാഖമാര് ഓരോ കാവൽ മാലാഖമാരായി നമ്മുടെ കൂടെയുണ്ട്. ഒരു ഓരോ കാവൽ മാലാഖമാര് എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഈ പരിശുദ്ധ മാലാഖമാര് നമ്മുടെ ജീവിതത്തില് സഹായിക്കും. ഈ പരിശുദ്ധ മാലാഖമാര് ലോകത്തെ പാപത്തിന്റെ കെണികളിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് എപ്പോഴും അവർ ശ്രദ്ധിക്കും, അവർ സഹായിച്ചുകൊണ്ടിരിക്കും. ഞാനും നിങ്ങളും പരിശുദ്ധ മാലാഖമാർക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുത്താൽ നമ്മളെ സഹായിക്കും. സങ്കീർത്തനം 37:4 വചനം പറയുന്നു, കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവിടുന്ന് അവരെ സംരക്ഷിക്കുന്നുവെന്ന് വചനം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മാലാഖമാര് നമ്മുടെ ജീവിതത്തിലെ നമുക്ക് സഹായമായി വരും. ഞാൻ ഓർക്കുകയാണ്, എന്റെ ശുശ്രൂഷ മേഖലകളില് പലപ്പോഴുമുള്ള ദൂരയാത്രകളില്, കോളേജ് കഴിഞ്ഞുള്ള ശുശ്രൂഷ മേഖലയിലേക്കുള്ള യാത്രകളിലൊക്കെ സമയത്തിന് എത്താൻ പറ്റാതെ ട്രാൻസ്പോർട്ട് ബസ്സിൽ മനസ്സുരുകിയിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, എന്റെ പൊന്നു മാലാഖെ ഈ വണ്ടിയുടെ നിയന്ത്രണം ഒന്ന് ഏറ്റെടുത്ത് സമയത്ത് എന്നെ ഇവിടെ എത്തിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി അത്ഭുതങ്ങൾ. ഇന്ന് തന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരു സ്ഥലത്ത് ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു 10 മണിക്ക് വരാൻ. ഞാൻ 10 മണിയായപ്പോ ചെന്നപ്പോ അവര് പറഞ്ഞു 10:30 വരെ വെയിറ്റ് ചെയ്യും. 10:30 വരെ വെയിറ്റ് ചെയ്തപ്പോ അവര് പറഞ്ഞു 12 മണി വരെ വെയിറ്റ് ചെയ്യും. 12 മണി വരെ വെയിറ്റ് ചെയ്തിട്ടും ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. അവിടെ ഇരുന്ന് ഞാൻ ഈ കൊന്ത എടുത്തിട്ട് പരിശുദ്ധ മിഖായേൽ മാലാഖയോട് ഞാൻ പ്രാർത്ഥിച്ചു, നാളെ നിങ്ങളുടെ തിരുനാളല്ലേ, അതുകൊണ്ട് ഇത്രയും നേരം ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തു, ഇനി ആ വ്യക്തി എനിക്ക് തരേണ്ട സർട്ടിഫിക്കറ്റ് ഒന്ന് ഒപ്പിട്ട് തരണം. എന്നെപ്പോലെ ഒരുപാട് ആളുകൾ ആ ഹോളില് ഇങ്ങനെ അകന്നകന്നകന്നിരിക്കുകയാണ് തങ്ങളുടെ ഊഴം കാത്ത്. ആരെയും വിളിക്കുന്നില്ല, മണിക്കൂറുകൾ ഇങ്ങനെ കാത്തിരിക്കുന്നു. അകത്ത് ഈ ഒപ്പിട്ട് തരാനുള്ള സാറ് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് ഒരു മനുഷ്യൻ വന്നിട്ട് ഞങ്ങളെ വിളിക്കുകയാണ്. ഞങ്ങൾ 3 പേരെ മാത്രം പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞു വരാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെല്ലുമ്പോ എന്റെ ഒപ്പിട്ട പേപ്പർ, എനിക്ക് തോന്നുന്ന ഒരു 20 മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന ഞാൻ ചൊല്ലിക്കാണും. അപ്പോഴേക്കും ഒപ്പിട്ട പേപ്പർ എന്റെ കയ്യിലേക്ക് തരികയാണ്. അപ്പോൾ ഇനി മാലാഖമാര് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സഹായിക്കും. എനിക്ക് പ്രത്യേകിച്ച് ദിവ്യകാരുണ്യ ആരാധനകളിലെ ശുശ്രൂഷ മേഖല ഒത്തിരി അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ എന്റെ പരിശുദ്ധമായ കർത്താവിന്റെ പരിശുദ്ധമായ ആരാധനയിൽ പങ്കുചേരാൻ മുട്ടുകുത്തുമ്പോ ഞാൻ ബലവാന്മാരും താത്വികന്മാരും പ്രാഥമികന്മാരുമാക്കിയ മാലാഖമാരെ കൂട്ടിവിളിക്കാറുണ്ട്.
അങ്ങനെ കൂട്ടി വിളിച്ച് ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ സ്തുതിപ്പിൽ വലിയ ദൈവശക്തി ഇറങ്ങി വരുന്നതായും അത്ഭുതങ്ങൾ സംഭവിക്കുന്നതായും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ മാലാഖമട തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും ഇന്നേ ദിവസം ജപമാല എടുത്ത് സാധിക്കുമെങ്കിൽ 1000 പിതാവിനെ പുത്രനെ പരിശുദ്ധാത്മാവിനെ ചൊല്ലി കാഴ്ച വെക്കണം, പരിശുദ്ധ മാലാഖമാരെ പ്രസാദിപ്പിക്കണം. അവരുടെ വലിയ പ്രൊട്ടക്ഷൻ ദൈവസ്തുതിപ്പിന്റെ ആത്മീയ തലങ്ങളിലേക്ക് എന്നെയും നിങ്ങളെയും ഉയർത്താൻ നിശ്ചയം അവർ കടന്നു വരും. എന്റെ കൂടെ വരണേ മാലാഖെ, എന്നോട് സംസാരിക്കണേ എന്ന് പറഞ്ഞാൽ ആ മാലാഖമാരെ നിങ്ങളോട് സംസാരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തും. ഈ പരിശുദ്ധ മാലാഖമാരുടെ ദിനത്തിൽ, ഈ സ്തുതിപ്പിന്റെ ദിനത്തിൽ ദൈവസ്തുതിയുടെ ഒരു ദിനമായി നിങ്ങളുടെ ജീവിതം മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മൾ അല്പനേരം പരിശുദ്ധ മാലാഖമാരോട് ചേർന്ന് ദിവ്യകാരുണ്യ നാഥനെ സ്തുതിക്കുകൂടി ചെയ്യാൻ പോവുകയാണ്. ഒന്ന് കണ്ണുകളിച്ച് കരകനെഞ്ചോട് ചേർത്ത് വെച്ച് പരിശുദ്ധ മാലാഖമാരെ, മിഖായൽ, ഗബ്രിയൽ, റഫായൽ മാലാഖമാരെ, ഞങ്ങളുടെ കാവൽ ദൂതന്മാരെ, ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങൾക്ക് താങ്ങായി തണലായി നിൽക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ തടസ്സങ്ങളിലും ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ഞങ്ങളുടെ വഴികളിലെ തടസ്സങ്ങൾ മാറ്റി ദൈവത്തോടൊപ്പം യാത്ര ചെയ്യാൻ ദൈവകൃപകൾ സ്വന്തമാക്കാൻ ഞങ്ങളുടെ ജീവിതത്തെ ഈസിയായി സ്വർഗത്തോട് ചേർത്ത് കൊണ്ടു നടക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പൊന്നു മാലാഖമാരെ, നിങ്ങളോട് ചേർന്ന് തൃത്യേക ദൈവത്തെ, പിതാപുത്ര പരിശുദ്ധാത്മ ദൈവത്തെ നിങ്ങൾ ഒരുമിച്ച് സ്തുതിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. കർത്താവെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഈശോയെ നന്ദി. ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു ദൈവപിതാവിനെ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു ദൈവപിതാവിനെ. കരങ്ങുയർത്തി ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു ദൈവപിതാവിനെ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു ദൈവപിതാവിനെ, ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ, ആരാധിക്കുന്നു പാടാ. ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു യേശുവിനെ ഞങ്ങൾ, ആരാധിക്കുന്നു. ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു പരിശുദ്ധാത്മാവിനെ, ആരാധിക്കുന്നു,
ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നു, 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 പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നു. എഴുന്നേറ്റ് നിൽക്കാം. ആരാധനയുഗനെ ഞങ്ങൾ ആരാധിച്ചിടുന്നിത, ആരാധനയുഗനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിത, ആരാധനയുഗനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിത, ആരാധനയുഗനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിത, അഴിമൂഴിയും നിർമ്മിച്ച നാഥന് ആത്മാവിനാരാധിക്ക കർത്താവിനെ നിത്യസ്തുതി ചിടുന്ന, ആത്മാവിനാരാധിക്ക കർത്താവിനെ നിത്യസ്തുതി സ്വരമുയർത്തി ആരാധനയുഗനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിത, ആരാധനയുഗനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിത, ആരാധനയുഗനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിത, ആരാധനയുഗനെ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിത. സ്തുതികളുടെ ഞാൻ കണ്ണുകൾ ഉയർത്തി പർവ്വതങ്ങളിലേക്ക് നോക്കുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് കിട്ടും? ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. ദൈവമക്കളെ, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതും ജീവനുള്ളതുമായ സർവശക്തന്റെ മുൻപിലാണ് നീ നിൽക്കുന്നത്. ഈ സർവശക്തൻ നിനക്ക് സ്വർണവും വിലപിടിച്ച വെള്ളിയും ആകുമെങ്കിൽ നീ സർവശക്തനിൽ ആനന്ദിക്കും. അവന്റെ നേരെ നീ മുഖമുയർത്തും, നിന്റെ പ്രാർത്ഥനകൾ അവിടുത്തോട് പറയും, അവിടുന്ന് ശ്രവിക്കും, നിന്നെ അനുഗ്രഹിക്കും. നീ തീരുമാനിച്ച കാര്യം നിനക്ക് സാധിച്ചു കിട്ടും. നിന്റെ പാതകൾ പ്രകാശിതമാകും. ദൈവമക്കളെ, കർത്താവിത സർവശക്തനായി അൾത്താറിൽ എഴുന്നള്ളിയിരിക്കുന്നു. മനം തുറന്ന് ഹൃദയം തുറന്ന് എല്ലാ മക്കളും ദിവ്യകാരുണ്യത്തെ ഉറ്റുനോക്കണം. നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് ഈശോ ശിഷ്യരോട് ചോദിച്ചപ്പോ പത്രോസ് പറഞ്ഞു, കർത്താവെ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കൽ ഉണ്ടല്ലോ എന്ന് യോഹന്നാൻ 6:68. എന്റെ പ്രിയപ്പെട്ട മക്കളെ, എനിക്കും നിങ്ങൾക്കും ജീവനേഹാൻ ഞാൻ വന്നിരിക്കും. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ അവൻ ഇതാ ഇവിടെ എഴുന്നള്ളിയിരിക്കുകയാണ്. എല്ലാ മക്കളും ഈശോയുടെ പക്കലേക്ക് കരങ്ങൾ നെട്ടിപ്പിടിക്കണം. നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ അടയാളമായി അത്ഭുതമായി ഈശോ കടന്നു വരണം.
നീ ആഗ്രഹിക്കുന്ന എല്ലാ മേഖലയിലേക്കും ദൈവശക്തി വ്യാപരിക്കപ്പെടണം. കർത്താവേ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. കർത്താവേ, എന്റെ മനം തുറന്ന് ഹൃദയം തുറന്ന് ആരാധിക്കുന്നു. നീയാണ് എനിക്ക് വലുതെന്ന് എല്ലാ മക്കളും ഏറ്റു പറയണം, എല്ലാ മനസ്സും ഏറ്റു പറയണം. നിന്റെ സർവശക്തനിലേക്ക് മുഖമുയർത്തി, ഹൃദയമുയർത്തി, മനമുയർത്തി, യേശുവേ എല്ലാ മക്കളും വിളിക്കട്ടെ, മനം തുറന്ന് വിളിക്കട്ടെ, യേശുവേ വിളിക്കട്ടെ, യേശുവേ യേശുവേ സ്വരമുയർത്തി. എത്രമാത്രം സ്നേഹത്തോടെ വിളിക്കാൻ പറ്റുമോ അത്രമാത്രം സ്നേഹത്തോടെ വിളിക്കട്ടെ, യേശുവേ വിളിച്ചു പ്രാർത്ഥിക്കും മക്കള്. യേശുവേ 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 യേശുവേ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവ് പറയുകയാണ്, ഇന്ന് മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നുവെന്ന്. എല്ലാ മക്കളും ആ വലിയ വചനത്തിന്റെ അഭിഷേക ജീവിതത്തിലേക്ക് ഇപ്പോൾ തന്നെ സ്വീകരിച്ചു. നമ്മൾ ജീവിച്ചിരിക്കുന്ന കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കും. നീ നിന്റെ മനസ്സിനോട് പറയണം, എന്റെ കർത്താവ് ഇവിടെയുണ്ട്. നീ നിന്നോട് തന്നെ പറയണം, എന്റെ കർത്താവ് ഇവിടെയുണ്ട്. എന്നെ കാണുന്ന എന്റെ ദൈവം ഇവിടെയുണ്ട്. എന്നെ കാണുന്ന എന്റെ കർത്താവിനെ ഞാനും കണ്ടു എന്ന് പറഞ്ഞ പ്രവാചകനെ പോലെ നീ ഒന്ന് പറഞ്ഞേ, എന്നെ കാണുന്ന കർത്താവിനെ ഞാനും കണ്ടു. പ്രിയപ്പെട്ടവരെ, ഈശോയെ കാണാൻ കൊതിക്കും മക്കളെ, ഈശോയെ കേൾക്കാൻ കൊതിക്കും മക്കളെ, ഈശോയുടെ കൂടെ ഇരിക്കാൻ കൊതിക്കും മക്കളെ. അവനെ കുറിച്ച് മാത്രം ചിന്തിക്കാൻ ആഗ്രഹിച്ച് കർത്താവെ നീ അല്ലാത്തതൊന്നും എനിക്ക് വേണ്ട. ഈശോയെ കരങ്ങൾ അവന്റെ പക്കലേക്ക് മക്കള് പയ്യെ ഒന്ന് നീട്ടിപ്പിടിച്ച് കർത്താവേ, ശൂന്യമായ കരങ്ങളുമായി നിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. എന്റെ ഈശോയെ, എനിക്ക് തരാൻ ഈ ജീവിതം മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയെ നിനക്ക് തരാനുള്ളൂ ഈശോയെ. ഏതവസ്ഥയാണോ, പഠിക്കാൻ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കും. മക്കൾ വിചാരിക്കുന്നുണ്ടാകും, പഠിച്ചു കഴിഞ്ഞില്ലല്ലോ, ടെൻഷനായിരിക്കും, ജോലിയില്ലാത്ത അവസ്ഥയായിരിക്കും. എന്താണെങ്കിലും അതെല്ലാം ഈശോയുടെ പക്കലേക്ക് എടുത്തു വയ്ക്കും. കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ് സൃഷ്ടാവിന്റെ കയ്യിൽ മനുഷ്യൻ. പ്രിയപ്പെട്ട മക്കളെ, ഈശോയുടെ കരങ്ങളിലേക്ക് നിന്റെ ജീവിതങ്ങളെ ചേർത്ത് വെച്ച് എന്തൊക്കെ നീ ആഗ്രഹിക്കുന്നു, എന്തൊക്കെ നിനക്ക് വേണോ, അതെല്ലാം എണ്ണി എണ്ണി പറയുന്ന സമയം ഇത്, എണ്ണി പാടി പറയുന്ന സമയം ഇത്. ഞാൻ ചോദിച്ചില്ലേ, ഞങ്ങൾ ഇതുപോലെ പിന്നെ തകപ്പെട്ടപ്പോ കർത്താവ് എവിടെയെന്ന്? അതാണോ നിനക്ക് ചോദിക്കാനുള്ളത്? നിനക്ക് എന്താണോ ഈശോയോട് പറയാനുള്ളത്? പരിശുദ്ധാത്മാവ് നിന്നെ ഇപ്പോൾ എന്ത് പ്രചോദിപ്പിക്കുന്നു അതെല്ലാം അതരം തുറന്ന് ആരും ആരെയും ശ്രദ്ധിക്കരുത്. ഉറക്കെ 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 പറഞ്ഞ് സ്തുതിക്കട്ടെ, മനം തുറന്ന് സ്തുതിച്ചോട്ടെ. ഈശോ നിന്നെ കാണുന്ന സമയം, എന്നെ കാണുന്ന കർത്താവിനെ ഞാനും കണ്ടുവെന്ന് പറഞ്ഞു വേണം ഈ ആലയത്തിൽ നിന്ന് പോകാൻ. എന്നെ കാണുന്ന കർത്താവിനെ ഞാനും കണ്ടു ഇന്ന്. ഇത് പറഞ്ഞു പറഞ്ഞു പ്രാർത്ഥിക്കും മക്കളെ. ഈശോയെ കാണട്ടെ, ഈശോയുടെ ശക്തി നിറയട്ടെ, ഈശോയുടെ കൃപ വ്യാപരിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. ആരും ആരെയും ശ്രദ്ധിക്കരുത്, നിർത്താതെ സ്തുതിക്കട്ടെ, മനം തുറന്ന് സ്തുതിക്കട്ടെ. ഈശോയെ വിളിച്ച് മനസ്സിൽ മനം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ, ആരാധന അർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ സ്തുതിക്കുന്ന അത്ഭുത മണിക്കൂറാണ് മക്കളെ. ഈശോ ഇറങ്ങി വന്ന് നിങ്ങളെ തൊടും, ഈശോയുടെ കൃപ ഇവിടെ വ്യാപരിക്കും. വലിയ അഭിഷേകം ഈശോ തന്നുകൊണ്ടിരിക്കുക, എല്ലാ മക്കളും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ശക്തമായി സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നിന്റെ കയ്യിലേക്ക് വെച്ച് തരുന്ന ഈശോയെ, കുശവന്റെ കയ്യിലെ കളിമണ്ണിനെ രൂപപ്പെടുത്തും പോലെ ഇപ്പോൾ എന്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന ഈശോയെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ശക്തമായി സ്തുതി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഈശോയെ 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 ഈശോ 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 ഈശോ. ആരാധന ആരാധന ആരാധന. മഹത്വം 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 മഹത്വം. ഈശോയെ നന്ദി 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 നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ കണ്ണു നീ തുടക്കേണമേ, സ്നേഹത്തോടെ നിന്നെ നോക്കേണമേ. എൻ കണ്ണു നീ തുടക്കേണമേ, സ്നേഹത്തോടെ നിന്നെ നോക്കേണമേ. ദുഃഖത്താ ഞാൻ അലയുമ്പോ നിൻ കുരിശിനെ നോക്കുവാൻ
കൃപയേകണേ പാപത്താൽ ഞാൻ കരയുന്നു യേശുവേ എന്നെ നീ നോക്കണമേ എൻ കണ്ണു നീ തുടക്കണമേ സ്നേഹത്തോടെ എന്നെ നോക്കണമേ ദുഃഖത്താൽ ഞാൻ അലയുന്നു കുരിശിനെ നോക്കുവാൻ കൃപയേകണേ പാപത്താൽ ഞാൻ കരയുമ്പോ യേശുവേ എന്നെ നീ നോക്കണമേ കർത്താവ് വചനം പറയുന്നുണ്ട് എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കും ഒന്ന് യോഹന്നാൻ 2:27 തന്റെ അഭിഷേകം എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും സോളമൻ പ്രാർത്ഥിച്ചിരിക്കും കർത്താവേ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ ജ്ഞാനത്തെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അങ്ങ് അയക്കുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആരറിയും സങ്കീർത്തനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് സമൃദ്ധമായ അനുഗ്രഹങ്ങളുമായി അവിടുന്ന് എന്നെ സന്ദർശിച്ചു എന്റെ ശിരസിൽ തങ്ക കിരീടം അണിയിച്ചുവെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഇപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കാൻ മനം തുറന്ന് പ്രാർത്ഥിക്കണം പരീക്ഷയും അതുപോലെ ഭയം ഉൾക്കൊണ്ട ആകുന്ന ടെൻഷൻ പരീക്ഷ എഴുതുമ്പോ കൈ വിറയ്ക്കുന്ന അവസ്ഥ സ്പീഡ് ഇല്ലാത്ത അവസ്ഥ ഓർമ്മശക്തി കുറഞ്ഞു പോകുന്ന അവസ്ഥ പേടി രോഗാവസ്ഥകൾ ആരോഗ്യം ക്ഷയിച്ചു പോകുന്ന അവസ്ഥകളെല്ലാം ഇപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തിയാൽ നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഇസ്രായേലിന്റെ പ്രകാശം അഗ്നിയായി അവന്റെ പരിശുദ്ധൻ ജ്വാലയായി മാറും അത് ചോദിച്ചൊറ്റ ദിവസം കൊണ്ട് നിന്റെ മുള്ളുകളും മുൾച്ചെടികളും തകപ്പിച്ചു കളയും ഓ കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓർമ്മ ശക്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിരാശ എടുത്തുമാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായി വിടുതൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സൗഖ്യം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിജയം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ കർത്താവേ ജനങ്ങളെ സുഖിക്കട്ടെ ശക്തമായി സുഖിക്കട്ടെ അഭിഷേകം വ്യാപരിക്കട്ടെ മക്കളെ ദൈവകൃപ വ്യാപരിക്കട്ടെ ശക്തമായി സ്തുതിച്ച് കൈകൾ അടിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ ജോർദാൻ നദിയിലും പറന്നിറങ്ങിയപ്പോ വരദാന പറന്നിറങ്ങിയപ്പോ വരദാനങ്ങളുമാ
സന്നിധിയിലേക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ചേർത്ത് വെക്കാം. പ്രിയപ്പെട്ട മക്കളെ, ദൈവ സന്നിധിയിലാണ് നാം നിൽക്കുന്നത്. ലൂക്കാ 1:37, ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. ജെറമ്യ 32:27 വചനം പറയുന്നു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ എന്ന്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവ സന്നിധിയിൽ വന്ന് നീ നിൽക്കുന്ന ഈ സമയം അസാധ്യങ്ങളെ സാധ്യങ്ങളാക്കുന്ന ദൈവം ദിവ്യകാരുണ്യം ഇറങ്ങി നിന്റെ അടുക്കലേക്ക് വരാൻ പോവുകയാണ്. ആ ദിവ്യകാരുണ്യനാഥൻ നിന്നെ തൊടുമെന്ന് നീ ഉറച്ചു വിശ്വസിക്കണം. എല്ലാ മക്കളും കണ്ണുകൾ അടയ്ക്കണം. അവന്റെ സ്പർശനത്തിന് വേണ്ടി നീ ഒത്തിരി ആഗ്രഹിക്കണം. കർത്താവ്, എന്നെ ഒന്ന് തൊടണമെന്ന് ആരൊക്കെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവരെയൊക്കെ ഈശോ തൊട്ടിരിക്കും. പ്രിയപ്പെട്ട മക്കളെ, ആരും ഇവിടെ കാഴ്ചക്കാരില്ല. ദിവ്യകാരുണ്യ നാഥന്റെ ശക്തമായ കൃപകൾ വ്യാപരിക്കുന്ന സമയം. പ്രിയപ്പെട്ട എല്ലാ മക്കളും നിയോഗങ്ങൾ സ്വർഗത്തിലേക്ക് ചേർത്ത് വെച്ച് കരങ്ങൾ രണ്ട് സ്വർഗത്തിലേക്ക് ഉയർത്തി, കർത്താവേ നിനക്ക് അസാധ്യമായി ഒന്നുമില്ല, എന്റെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. വലിയ ദൈവ കൃപ വെളിപ്പെടുന്ന സമയമാണ് പ്രിയപ്പെട്ട മക്കളെ. ഒരുപാട് മാലാഖ വൃന്ദങ്ങൾ ഈ ആലയത്തിൽ നിൽക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. വിശുദ്ധ മദർ തെരേസയുടെ സാന്നിധ്യം നൽകി ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തിയുടെ വിസ തടസ്സം ഈശോ എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധം വെളിപ്പെടുത്തുകയാണ്. ആരും കാഴ്ചക്കാരായി നിൽക്കരുത്. എല്ലാ മക്കളും ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കണം. എവിടെയൊക്കെ കൃപ വേണോ, വയറ്റിൽ അസ്വസ്ഥത, അതായത് ചങ്കു എരിച്ചിന് തൊട്ട് താഴേക്ക് ശക്തമായ വേദനയും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ഒരു വ്യക്തിയെ ഇപ്പോൾ ഈശോ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധം വെളിപ്പെടുത്തുന്നു. വിളിച്ച് പ്രാർത്ഥിച്ച മക്കളെ നെഞ്ചു പൊട്ടി കരഞ്ഞു പ്രാർത്ഥിച്ച് ദൈവ ശക്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ജോലി മേഖലകൾ, ഓഫീസിൽ സമാധാനമില്ലാത്ത അവസ്ഥയുണ്ട്. യുവാവ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, ഈശോ ആ യുവാവിന് സമാധാനം കൊടുത്ത് ജോലി മേഖലയെ ഭദ്രമാക്കുന്നതായി പരിശുദ്ധം വെളിപ്പെടുത്തുന്നു. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഓഫീസിൽ ഒരു ഫയല് കാണാതെ പോയെന്നോർത്ത് സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മകളെ ഇപ്പോൾ ഈശോ ആശ്വസിപ്പിക്കുകയും നാലാഴ്ചയ്ക്കുള്ളത് കിട്ടുമെന്ന് ഈശോ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഭർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നേരെ കിടക്കുമ്പോൾ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയെ ഇപ്പോൾ ഈശോ ശക്തമായി സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധ വെളിപ്പെടുത്തുന്നു. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഈശോയെ നന്ദി, 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 നന്ദി. ഹാലലൂയ, ഹാലലൂയ. മരിക്കാനായിട്ടും മരിക്കാൻ പറ്റാത്ത അവസ്ഥ, ശ്വാസമെടുത്ത് ശ്വാസമെടുത്ത് വർഷങ്ങളായിട്ട് കിടക്കുന്ന, 6.5 വർഷത്തോളമായി കിടക്കുന്ന ഒരു അമ്മച്ചിയുടെ ആത്മാവിനെ ഈശോ സ്വർഗത്തിലേക്ക് സ്വീകരിക്കുന്നതായി പരിശുദ്ധ വെളിപ്പെടുത്തുന്നു. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. എന്റെ മക്കളെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഈശോയെ എന്നെ ഒന്ന് കാണണേ, എന്റെ പേരൊന്ന് വിളിക്കണേ, ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച മക്കളെ ഈശോയുടെ സാന്നിധ്യം വെളിപ്പെടട്ടെ. ശക്തമായി സ്തുതിക്കട്ടെ. ഹാലലൂയ, 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 ഹാലലൂയ. ഈശോയെ നന്ദി, 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 നന്ദി. ഹാലലൂയ, 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 ഹാലലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഈശോയെ നന്ദി, 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 നന്ദി. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. പെട്ടെന്ന് സങ്കടം വരുന്ന, മനസ്സിന് കട്ടിയില്ലാത്ത അവസ്ഥയിലുള്ള ഒരു കുടുംബിനിയെ ഇപ്പോൾ ഈശോ തൊടുന്നു, ധൈര്യം നൽകുന്നു, ആശ്വസിപ്പിക്കുന്നതായി പരിശുദ്ധ വെളിപ്പെടുത്തുന്നു. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഇടതുവശം മുഴുവൻ വേദനയാണ്. പല ഡോക്ടർമാരെ മാറി മാറി കാണിച്ചു. ഒരു പകച്ചിലിന്റെ അവസ്ഥയുള്ള ഒരു വ്യക്തി ഇപ്പോൾ ഈശോ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹാലലൂയ, 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 ഹാലലൂയ. ഈശോയെ നന്ദി, നന്ദി, നന്ദി. ഒരു ഫ്ലാറ്റ് വിറ്റ് കിട്ടാൻ ആഗ്രഹിക്കുന്ന, 2 വർഷമായിട്ട് വിൽപ്പന നടക്കാത്ത ഒരു ഫ്ലാറ്റ് ഈശോ വിൽപ്പനയ്ക്ക് അനുഗ്രഹം കൊടുക്കുന്നതായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. സ്തുതിക്കട്ടെ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. യേശുവേ നന്ദി, 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 നന്ദി. ഈശോയെ നന്ദി, നന്ദി, നന്ദി. എപ്പോഴും ഭർത്താവിനെ സംശയിക്കുന്ന ഒരു മകളെ ഇപ്പോൾ ഈശോ താക്കീത് നൽകുന്നു. ഈശോ പറയുന്നു, ആ മകൾ ഇവിടെ ഇല്ല, ഓൺലൈനിലൂടെ ശുശ്രൂഷ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ മകളോട് ഈശോ പറയുന്നു, ഭർത്താവിനെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നതായും പരിശുദ്ധം വെളിപ്പെടുത്തുന്നു. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഈശോയെ നന്ദി, 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 നന്ദി. ശരീരം മുഴുവൻ ഇങ്ങനെ തൊലി പൊട്ടുന്ന ഒരവസ്ഥ, വെള്ളം വരുന്നു, സോറിയാസിസ് രോഗത്തിന്റെ ആരംഭമാണ്. ഈശോ ഇപ്പോൾ ആ മകനെ സുഖപ്പെടുത്തുന്നതായി പരിശുദ്ധം വെളിപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട എന്റെ മക്കളെ, ഈശോ ഇവിടെ അനുഗ്രഹത്തിന്റെ കൃപകൾ ചൊരിയുന്നതായി പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് പറയുകയാണ്. എന്റെ മക്കൾ മനം തുറന്ന് പ്രാർത്ഥിച്ച് ദൈവകൃപ വെളിപ്പെടട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹൃദയം തുറന്നു കൊടുത്ത് ഹൃദയം ഈശോയുടെ മക്കളെ ഉയർത്തി ദൈവമേ ശക്തമായ അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഭർത്താവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, 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 നന്ദി. ഹാലലൂയ, 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 ഹാലലൂയ. ഈശോയെ നന്ദി, നന്ദി, നന്ദി. ഒരു ചീത്ത വാക്ക് ഭർത്താവ് വിളിച്ചതോർത്ത് വേദനിച്ച് മമ്പരപ്പെടുന്ന ഒരു മകള് ഈശോ പറയുന്നത് എന്റെ കയ്യിലേക്ക് തന്നേരെ എന്ന് ഈശോ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നതായി പരിശുദ്ധം വെളിപ്പെടുത്തുന്നു. ഈശോയെ നന്ദി, നന്ദി, നന്ദി. ഉറക്കമില്ലാത്ത 3 പേർക്ക് ഈശോ ഉറക്കം നൽകി അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധം വെളിപ്പെടുത്തുന്നു. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഒരു ബാഡ്നെസ് എഴുതിയിരിക്കുന്ന ഒരു മകൾക്ക് ഈശോ ജോലി കൊടുത്ത് അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധം വെളിപ്പെടുത്തുന്നു. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഈശോയെ നന്ദി, നന്ദി, നന്ദി. പ്രമോഷൻ തടഞ്ഞു വെച്ചിരിക്കുന്ന 3 പേർക്ക് ഈശോ പ്രമോഷൻ കൊടുത്ത് അനുഗ്രഹിക്കുന്നതായി പരിശുദ്ധം വെളിപ്പെടുത്തുന്നു. ഈശോ പറയുന്നു, ചോദിക്കു മക്കളെ, ചോദിക്കു മക്കളെ എന്ന് ഈശോ പറയുന്നു. സ്തുതിക്കട്ടെ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഭർത്താവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. IAS എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു മകൾക്ക് ഈശോ അത് കൊടുത്ത് അനുഗ്രഹിക്കുമെന്ന് ഉറപ്പിച്ച് പറയുന്നതായി പരിശുദ്ധം വെളിപ്പെടുത്തുന്നു. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഈശോ, ഈശോ,
മകനോട് ഇപ്പോൾ ഈശോ പറയുന്നു ക്ഷമ ചോദിച്ചു പ്രാർത്ഥിക്കുക. വലിയൊരു കുറ്റബോധത്തിന്റെ അവസ്ഥയും ഒക്കെയുണ്ട്, തെറ്റിപ്പോയതായി ഈശോ പറയുന്നുണ്ട്. മകനെ ക്ഷമിക്കുക, അനുഗ്രഹമെന്ന് ഈശോ പറയുന്നു. ഹല്ലേലൂയ 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 ക്ഷമ ചോദിക്കുക ഈശോയുടെ മുമ്പിൽ. ഹല്ലേലൂയ 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 ഈശോയേ നന്ദി 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 ഹല്ലേലൂയ ഈശോയേ നന്ദി. പ്രിയപ്പെട്ട മക്കളെ, ഒരിക്കൽ കൂടി എല്ലാ മക്കളും കണ്ണുകൾ അടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഈശോ ഇപ്പൊ നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ എല്ലാ കുറവുകളും പോരായ്മകളും നന്നായി ജീവിക്കാനുള്ള ആഗ്രഹങ്ങളും എല്ലാം ഈ അൾത്താരിൽ ഈശോയ്ക്ക് കൊടുക്കുക. എന്റെ ഈശോയെ, ഞാൻ പാപി ഈശോയെ, കുറവുള്ളവളാ, കുറവുള്ളവനാ, നീ ഒന്ന് തൊട്ടാ എന്റെ കാര്യം റെഡിയാകും. മക്കള് പാപങ്ങൾ ഓർത്താൻ ഉദപിച്ചെങ്കിൽ, പ്രിയപ്പെട്ട മക്കളെ, പങ്കെടുക്കുന്ന വ്യക്തികളെ, ശുശ്രൂഷകളെ എല്ലാം കൊടുക്ക. കർത്താവേ, എല്ലാം നിന്റെ പക്കലേക്ക് തരുന്നു. എന്നെ കാണുന്ന കർത്താവിനെ ഞാനും കണ്ടു. അവസാനമായി ഈശോയോട് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അടയാളം ചോദിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവിന്റെ പക്കലേക്ക് മക്കളെല്ലാം ചങ്കു ചേർത്ത് വെച്ച് തള്ളിക്കളയല്ല ഈശോയെ, തള്ളിക്കളയല്ല ഈശോയെ, ചേർത്ത് പിടിക്കണ ഈശോയെ, കൃപ നിറയ്ക്കണേ. പറഞ്ഞു, നിന്നെ കാണുന്ന കർത്താവിനെ നീ ഇന്ന് കാണാൻ പോവുകയാ. ഈ സമയം നിന്റെ ജീവിതത്തിലേക്ക് ഈശോ ഇറങ്ങി വരും. ഒരിക്കൽ കൂടി എല്ലാ നിയമങ്ങളും ചേർത്ത് വെച്ച് കാര്യങ്ങൾ രണ്ടും ഉയർത്തി സർവശക്തനായ കർത്താവിനെ വിളിച്ചു സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ശക്തമായി സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഈശോയേ നന്ദി 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 നന്ദി. ഹല്ലേലൂയ 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 ഈശോയേ നന്ദി. തിരുകാരുണ്യനാഥന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കരങ്ങൾ ഉയർത്തി ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് ഉറങ്ങാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദാഹത്തോടെ ആഗ്രഹത്തോടെ അത്രമാത്രം ശക്തിയോടെ നമുക്ക് ഈശോയെ വിളിക്കാൻ പറ്റുമോ മക്കളെ? ഒന്ന് വിളിച്ചേ. ഇവിടെ വന്ന ഓരോ കുടുംബത്തെയും നീ അവിടെ അനുഗ്രഹിക്കണമേ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ വാചകത്തിന്റെ ശക്തിയാല് എന്റെ തുറന്നുള്ള ശുശ്രൂഷകളോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്റെ വിദേശ യാത്രയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവിടെ ഒരുക്കപ്പെടുന്ന എല്ലാ ക്രമീകരണങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഈ മക്കളെ തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ നിന്റെ കാവൽ മാലാകമാരെ അയച്ച് നീ അവരെ സംരക്ഷിക്കണമേ കർത്താവേ. അഭിഷേകം കൊടുക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവും സ്തുതി പാടും കബറടഞ്ഞോർന്നൽ ശരണം നീയേ. ഹൃദയത്തന്നുയർപ്പും നീ തന്നെ. ഹല്ലേലൂയ മാലാഖേ മാലാഖേ എന്റെ കാവൽ മാലാഖേ സംരക്ഷിക്കാ ശുശ്രൂഷയ്ക്കാ വേഗം വരണമേ. മാലാഖേ മാലാഖേ എന്റെ കാവൽ മാലാഖേ സംരക്ഷിക്കാ ശുശ്രൂഷയ്ക്കാ വേഗം വരണമേ. സൈനിക നിരയെ മാലാഖമാരെ സ്വർഗത്തിന്റെ ദൂതന്മാരെ മാലാഖമാരെ കർത്താവിനുടെ സൈനിക നിരയെ മാലാഖമാരെ സ്വർഗത്തിന്റെ ദൂതന്മാരെ മാലാഖമാരെ ദൈവമക്കളെ കാത്തിടാനായി വേഗം വരണമേ. സംരക്ഷകരായി ശുശ്രൂഷകരായി സേവ ചെയ്യണമേ. ദൈവമക്കളെ കാത്തിടാനായി വേഗം വരണമേ. സംരക്ഷകരായി ശുശ്രൂഷകരായി സേവ ചെയ്യണമേ. മാലാഖേ മാലാഖേ
രക്ഷയ്ക്കായി ശുശ്രൂഷയ്ക്കായി വേഗം വരണമേ. മാലാഖേ മാലാഖേ എന്റെ ആവൽ മാലാഖേ, സംരക്ഷയ്ക്കായി ശുശ്രൂഷയ്ക്കായി വേഗം വരണമേ. ശുശ്രൂഷയ്ക്കായി വേഗം വരണമേ. സംരക്ഷയ്ക്കായി ശുശ്രൂഷയ്ക്കായി